हेलो एवरीवन रेनबो वारियर्स पुदियोरु वीडियो एल्लार्कुम स्वागतम अब नाम क्रोशियले प्लोमिन एन्नु परयुन्न ओरु विलेजिल ई विलेजिल आगे 150 आल्क्कारक्के उल्लू अतायत् कुरच्च् वीडुकळुम कुरच्च् आल्क्कारे उल्लू ञान इन्न टेंट अडिच्चिरिक्कुन्नत् एवडेयाण् काण्डे दा कण्डो दा इवडेयाण् नम्मळ् टेंट अडिच्चिरिक्कुन्नत् सैक्कळ् इवडे वच्चिरिक्कुन्नु ഏത് കോടയാന്ന് കണ്ടോ. ഇതുണ്ടല്ലോ ഒരു പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയുടെ ആസ്പദമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇച്ചിരി പഴയ സ്ഥലമാണ് ഒന്ന്. ഇപ്പോൾ ഇത് അബാൻഡൻഡ് ആണ്. പൊളി ഫീലിംഗ് ആട്ടോ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫുൾ മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സമയം 9:30 ആയി. ഞാൻ 8:30 ആയപ്പോൾ എഴുന്നേറ്റിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക വെയിൽ വരാൻ വേണ്ടിയിട്ട്. വരുമെന്ന് തോന്നുന്നില്ല മക്കളെ. വെയിൽ പോയിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. ഒരു അടിപൊളി സ്പോട്ടായിരുന്നു ഇവിടുന്ന്. ഇപ്പം കോട കാരണം അത് കാണിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. നോക്കട്ടെ, അത് കാണുമല്ലോ എന്തായാലും. ഇത് കണ്ടോ, ഇത് ഒരു മലയുടെ മേലെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. താഴെ ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞ കണക്ക് ഒരു ബീച്ച് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. പക്ഷേ അതിപ്പം കാണിക്കാൻ ഒരു വകുപ്പും ഇല്ല. ഏതാ വില്ലേജ് എന്ന് കണ്ടോ, ആകെ 150 ആൾക്കാരാണ് ഇവിടെയുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഏതാ തണുപ്പെന്നറിയോ, തണുത്തിട്ട് കട്ടക്കട്ട വിറച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ടെൻ്റൊക്കെ ഫുള്ളും നനഞ്ഞിരിക്കുകയാണ്. ഞാൻ ഏതായാലും ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിട്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ ടെൻ്റൊക്കെ സെറ്റാക്കിയിട്ട് മെല്ലെ വിട്ടേക്കട്ടെ കേട്ടോ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതാ കേട്ടോ ആ വില്ലേജ്. ഏതാ രസമല്ലേ. കുറച്ച് വീടുകളൊക്കെ ഉള്ളൂ കേട്ടോ, പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെയുള്ള സംഭവം മാത്രം. ഇതേ ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റായത്. അപ്പം നമ്മളവിടെ പോയി കാപ്പിയൊക്കെ കുടിച്ച് മെല്ലെ ഒന്ന് ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാമെന്നുണ്ട്. പുള്ളി അവിടെ എന്തോ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, നോക്കട്ടെ. Buongiorno. How are you? I am late. Too much cold. It's not sunshine today. No sunshine today. Too much fog. Thank you so much. Thank you. Arrivederci. Thank you. Ciao. Bye. Thank you. ഫ്രണ്ട്സ്, അപ്പോൾ ഉണ്ടല്ലോ ഞാൻ മെല്ലെ ചവിട്ടാൻ തുടങ്ങി. ഇന്നാണ് എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. കാരണം ആ പുള്ളി ഉണ്ടല്ലോ എനിക്ക് കോഫി ഫ്രീ ആയിട്ട് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു വിഷ് യു ഗുഡ് ലക്ക്. അതേപോലെ ഇപ്പോൾ വന്ന ഒരു അമ്മച്ചി ഇല്ലേ, ഇപ്പം നിങ്ങൾ കണ്ടു കാണൂ, ആ അമ്മച്ചിയും കുറേ എന്നോട് സംസാരിച്ചു. ലാംഗ്വേജ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ അറിയാവുന്ന ഭാഷയിൽ സംസാരിച്ചു. അവരും നമുക്ക് വേണ്ടി ഗുഡ് ലക്ക് വിഷ് ചെയ്തു. ഈ യാത്രയിൽ എനിക്കൊരു തോന്നിയ കാര്യം, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് അറിയാത്ത ആൾക്കാരും നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് നല്ലത് വരാനും വിഷ് ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ സഹായിക്കാൻ. അപ്പം നമ്മൾ എന്താകുമെന്നോർത്ത് യാത്ര ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങടെ ഇറങ്ങുക. ഓ, ഏതാ മലയൊക്കെ കണ്ടോ. ഏ, ഇതിപ്പം വെയിലുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്നോ ലുക്കാട്ടിന്നറിയോ. അതുമാത്രമല്ല, ഇപ്പം ഈ മഞ്ഞിനകത്തൂടെ പോകാനും ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. വാവ്, ഓ കോട മെല്ലെ മെല്ലെ. ദാ ദാ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ കടല് കണ്ടോ. ഇത് കാണാൻ തുടങ്ങി കേട്ടോ, ഞാൻ ഓർത്തത് കാണിയാലെന്ന്. ക്യാമറയിൽ കാണുമോയെന്നറിയത്തില്ല. ഞാനുണ്ടല്ലോ നിർത്തിയിട്ട് ചുമ്മാ നിങ്ങൾക്ക് കാണാവോന്ന് നോക്കുമായിരുന്നു. കാണാൻ പറ്റുന്നുണ്ട്, എന്തായാലും കാണാം. കണ്ടോ ഫുൾ കോട, അതേപോലെ ചെറിയ ബീച്ച് ഇങ്ങനെ തള്ളി നിൽക്കുക. ഫുൾ മൗണ്ടെയ്ൻസാണ് കേട്ടോ ചുറ്റും. അതിലേ ഒരു വഴിയുണ്ട്, അടിപൊളി വഴി. അതിലെ പോകാൻ പറ്റുമോ? അടിപൊളിയാട്ടോ.
എന്താ കുറച്ചും കൂടെ ക്ലിയറായി വാട്ടർ, സോറി ഫോഗ്. ഇവിടെ എന്തൊക്കെയോ പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്, കറണ്ടിൻ്റെ ആണോ അങ്ങനെ എന്തൊക്കെയോ. നൈസ്. മൗണ്ടെയ്ൻ ഫുള്ള് കല്ല് മൗണ്ടെയ്നുകളാണ് കേട്ടോ. അതേപോലെ ഉണ്ടല്ലോ ഈ മല കുത്തനെ താഴോട്ടാ, മരങ്ങളുണ്ടെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊരു കൊക്ക പോലെ താഴോട്ടാ. ഇത് കുറച്ചും കൂടെ മുമ്പോട്ട് വന്നപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. അതേപോലെ ഇതൊരു വ്യൂ പോയിൻ്റ് ആ കേട്ടോ. കണ്ടോ കണ്ടോ മോനെ, ഓ ഏതാ പ്ലേസ് അല്ലേ ഇത്. അങ്ങ് അവിടം വരെ കേട്ടോ കടലുള്ളത്. വാ ദേ ഇത്രയും ഭാഗം കാണുന്നുണ്ടോ, അത് സൂര്യൻ മെല്ലെ വരുന്നതാ, വെയിലടിക്കുന്ന അത്രയും ഭാഗത്ത് മാത്രമായിട്ട്. ഏതാ പൊളി മോനെ. ഞാനേ മൂന്നാല് ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഇപ്പോൾ ചവിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് വിശർക്കാൻ തുടങ്ങി. ഞാൻ മെല്ലെ ആരും കാണാതെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ദേ അതിലെ ഒരു ചരക്ക് ഷിപ്പൊക്കെ പോകുന്നുണ്ട്. നൈസ് കേട്ടോ, നൈസ്. ഒരുപാട് ബൈക്കേഴ്സൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ, കാരണം ഇത് റിയേക്ക എന്ന് പറയുന്ന ഒരു സ്പോട്ടിലോട്ടുള്ള വഴിയാണ്. അടിപൊളി വഴിയാണിത്, നല്ല ടൂറിസ്റ്റിക് ആയിട്ടുള്ള പ്ലേസും. കാടും കടലും ഒന്നിച്ച്, അതും ബ്യൂട്ടിഫുൾ കാട്, വർണ്ണ ശലഭങ്ങളായ കാടുകൾ എന്തൊക്കെയാണോ പറയുന്നത്. ഇനിയുണ്ടല്ലോ ഗൈസ് നമുക്ക് ഇറക്കം കിട്ടാൻ പോവാ. ബീച്ചിൻ്റെ സൈഡിലോട്ട് ഇനി നമ്മളെത്തും. അതേപോലെ ഇനിയുള്ള ഒരു 10-40 കിലോമീറ്റർ എനിക്ക് തോന്നുന്നു നല്ലോണം ബീച്ച് സൈഡിൽ കൂടെയുള്ള വഴിയാന്ന് തോന്നുന്നു. റിയേക്ക എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഏകദേശം ഞാനുള്ള സ്ഥലത്ത് നിന്ന് 50 എത്രയെങ്ങാണ്ട് കിലോമീറ്ററാണ് കാണിച്ചത്. ഇവർ റിയേക്ക എന്ന് പറയുന്നു, അതിൻ്റെ ആക്ച്വൽ സ്പെല്ലിങ് റിജേക്ക എന്നുള്ള രീതിയിലാണ്. ആർക്ക് വേണേലും എങ്ങനെ വേണേലും അത് വായിക്കാം. അങ്ങനെയുണ്ടല്ലോ ഫ്രണ്ട്സ് നമ്മുടെ ഇറക്കം കഴിഞ്ഞു. എനിക്ക് ഞാനോർത്ത് ഈ താഴോട്ടാണ് പോകേണ്ടതെന്ന്, നമുക്ക് ദേ ഈ വഴിയാണ് പോകേണ്ടത്. അതായത് ഈ മൗണ്ടെയിൻ്റെ മേലെ കൂടെ തന്നെ കട്ട് ചെയ്തിട്ടുള്ള, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ട് അതേ വഴി കൂടെ. എത്ര നേരം എടുക്കും ബീച്ച് സൈഡിലോട്ടെന്ന് അറിയത്തില്ല. ഈ കാടിനകത്തും വീടുകളുണ്ട് കണ്ടോ, അങ്ങോട്ടൊക്കെ വഴിയുണ്ടോ വാ. അതേപോലെ ഒരു പള്ളി പോലെ ഒരു സംഭവം കണ്ടോ അതിൻ്റെ മേലെ, അവിടെ നിന്നൊക്കെ പൊളി വ്യൂ ആയിരിക്കും. വഴിയുണ്ടോ എന്ന് പക്ഷേ എനിക്കറിയത്തില്ല. ഓ മോനെ ഏതാ സ്ഥലം കണ്ടോ, കൊക്ക പോലെ കണ്ടു കേട്ടോ. വെള്ളമൊക്കെ അടിപൊളി ക്ലാരിറ്റിയിലാണ്. അങ്ങ് അത് കണ്ടോ അതിൻ്റെ അകത്ത് ഒരു ഐലൻഡാണ് കേട്ടോ, സീക്കകത്ത്. ഏതോ സ്ഥലം അല്ലേ, ഒന്ന് പറഞ്ഞാലോ താഴോട്ട്. അടിപൊളി സ്പോട്ടാണ് കേട്ടോ, പൊളി സ്ഥലം. തണുക്കുന്നുണ്ടേ. ഊ ഏതാ സ്പോട്ട്, അവിടെയൊക്കെ പോകാൻ പറ്റുമോ വാ. എന്നാ സ്ഥലം അല്ലേ. ഇതുകൊണ്ട് നമ്മൾ ഈ മുമ്പിൽ കാണുന്ന മലകളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. ഞാൻ ആദ്യം ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും വിചാരിച്ചതുണ്ടല്ലോ നോർമൽ ബീച്ച് പോലെയാണെന്ന് വിചാരിച്ച, മൗണ്ടെയിൻ ആയിരിക്കുകയല്ല, ഇങ്ങനെ മണലൊക്കെയുള്ള കുട്ടികളെ ഹോളിഡേ സ്പോട്ട് പോലത്തെയുള്ള സ്ഥലങ്ങളായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അല്ല കേട്ടോ, കണ്ടില്ലേ ഫുൾ മലകളാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകൾ, ഒരു ചായ കുടിക്കാൻ എനിക്ക് കുറേ നേരമായിട്ട് തോന്നുന്നുണ്ട്, നടക്കുന്നില്ല. എനിക്ക് ഇരുന്നൊന്ന് ചാർജ് ചെയ്ത് തംബ്നെയിലൊക്കെ ഒന്ന് സെറ്റാക്കണം എന്നുണ്ടായിരുന്നു. ഏതായാലും നോക്കട്ടെ, മുമ്പോട്ട് പോയിട്ട് ആദ്യം കാണുന്ന കോഫി ഷോപ്പിൽ നമ്മൾ നിർത്തുന്നു. യോ 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 വാവ്. നല്ല തണുപ്പുണ്ടെങ്കിലേ അതൊന്നും എനിക്കൊരു മാറ്ററായിട്ട് തോന്നുന്നില്ല. ഇന്നിപ്പം ഞാൻ സാധാരണ എല്ലാ ദിവസവും പറയാറുണ്ട് ഒന്ന് വെയിൽ വരുമായിരുന്നെങ്കിൽ എന്ന്. ഇന്ന് എനിക്ക് ഇച്ചിരി വെയിൽ വന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, കാരണം
ആ മാതിരി സീനറിയാ അടിപൊളി അങ്ങനെ നമ്മളുണ്ടല്ലോ ഗൈസ് കടലിൻ്റെ നല്ലോണം താഴോട്ട് എത്തിയിട്ടുണ്ട് അവിടെ ഒരു ടൗണും കാണുന്നുണ്ട് കോഫി കുടിക്കുക എന്ന എൻ്റെ ആഗ്രഹം സഫലമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവിടുന്ന് ഓ ഇത്രയും നേരമുള്ള വഴിയുണ്ടല്ലോ സ്വർഗം എന്ന് പറയാം ശരിക്കും നമ്മൾ ഈ സ്വർഗം കാണാതെ മേലെ സ്വർഗത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് ഇതാണ് സ്വർഗം നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലം ഇതുണ്ട് ഇതാ കേട്ടോ ഞാനിപ്പോൾ കാണിച്ച ആ ടൗണ് ഞാൻ എന്താക്കി കോഫി ഷോപ്പ് ഒരെണ്ണം കണ്ടു എന്നിട്ട് ആ കോഫി ഷോപ്പിൽ കയറാതെ ഈ ബീച്ച് സൈഡിലോട്ട് വന്ന് ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പക്ഷെ ഇവിടെ ഒരു കോഫി പോയിട്ടൊന്നുമില്ല ഷോപ്പ് ഞാൻ ഏതായാലും ആ തിരിച്ച് അങ്ങോട്ട് പോവുക ചെറുതായിട്ട് അടിപൊളി ഗൈസ് ഇത് ക്ലോസ്ഡ് ആണ് പണിപാളി തിരിച്ചു പോയേക്കാം ഇത് കണ്ടോ ഇത് മത്തങ്ങയല്ലേ എന്തോ ഒരു ഉണ്ടെന്നറിയോ ഇവിടെ വലിയ മത്തങ്ങ ഇത് ഇവിടെയുണ്ട് മുമ്പോട്ട് പോയി നോക്കാം കോഫി ഷോപ്പ് കിട്ടുമെന്ന് ഓൺലി ക്രോഷ്യ ഓക്കെ നൈസ് ആൻഡ് യു ഐ എം ബേസിക്കലി ഫ്രം ഇന്ത്യ ഐ സ്റ്റാർട്ടഡ് മൈ സൈക്ലിംഗ് ഫ്രം ഇറ്റലി From Italy, yeah. Nice, yeah. Fine, yeah. Thank you. Okay, I'm sorry to make you stop. No problem. Okay, thank you. Bye. ആ പുള്ളി പറഞ്ഞു ഇപ്പോൾ ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ കോഫി ഷോപ്പുകളും അടവ ഒരു 4-5 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഒരെണ്ണം ഓപ്പൺ ഉണ്ടെന്നാണ് പറഞ്ഞത് പോയി നോക്കട്ടെ ഏതായാലും മലകൾ കണ്ടോ പുള്ളിയോ കേട്ടോ അതിൻ്റെ മേലെ മേലെ വീടുകളൊക്കെ ഉണ്ട് താഴെ ബീച്ച് മേലെ മല പൊളി പൊളി നോക്ക് നമ്മൾ ബീച്ചിൻ്റെ എത്ര അടുത്തെത്തിയെന്ന് ഇത് കേട്ടോ ഞാൻ ആ കാണിച്ച മല ഓ ഇതൊക്കെ മൗണ്ടൻ ക്ലൈമ്പിങ്ങിനൊക്കെ പൊളി സ്ഥലമാണ് കേട്ടോ കുത്തനെയുള്ള മലയല്ലേ ഒരുമാതിരി അവതാറിലെയൊക്കെ പോലെ ഇതുണ്ടോ ഈ ബീച്ചിലും ഫുള്ള് മെറ്റൽ പോലത്തെ കല്ലുകളാണ് ഇവിടെയെങ്ങാണ്ടാ പുള്ളി പറഞ്ഞ സ്ഥലം ഇത് ചെറിയൊരു ടൗൺ പോലെ കാണുന്നുണ്ട് ഇച്ചിരി ഇങ്ങോട്ട് മുന്നോട്ട് പോയാലേ അറിയത്തുള്ളൂ ഓ ഇവിടെയുള്ള ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ എന്തോ ഒരു കിലോമീറ്റർ പോകണമെന്നറിയോ ഇതുണ്ടല്ലോ ഫ്രണ്ട്സ് ഒരു പൊള്ളി ടൗണാണ് കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലുകളൊക്കെ പൊള്ളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വലിയ വലിയ ഹോട്ടലുകൾ അങ്ങനെ ഫൈനലി ഒരു കാപ്പിക്കട കിട്ടി ഇതോ ഇവിടെ ഈ ബീച്ച് സൈഡിൽ തന്നെയാണ് കേട്ടോ കാപ്പി കുടിക്കട്ടെ അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ലോവറ ഓക്കെ ക്രോഷ്യയിലെ റിജക്കിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ള ഒരു സ്ഥലമാണ് ഇത് കേട്ടോ ലോവറ ഇതുകൊണ്ട് ഇപ്പോഴും ആ ഒരു മൂടലുണ്ട് കേട്ടോ അടിപൊളി ഒരു സ്പോട്ടായത് ഹൈ നല്ല ക്ലിയർ വെള്ളം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായത് ഓ ഈ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കേ അങ്ങോട്ട് തണുക്കാൻ തുടങ്ങി വെയിൽ വരുന്നുമില്ല അതേപോലെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ആലോചിച്ച ഒരു ഞാൻ ഈ വീഡിയോയ്ക്ക് ചുമ്മാ 20 മില്യൺ അടിക്കാൻ പോകുന്ന വ്ളോഗർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു തംബ്നെയിൽ ഇടും കേട്ടോ ആരും ഒന്നും വിചാരിക്കരുത് അങ്ങനെയെങ്കിലും 4 ആൾക്കാർ കാണട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാത്തത് കൊണ്ട് എടുത്തു വച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ നൈസ് നമുക്ക് ഇനി കുറേ പോകാനുണ്ട് മെല്ലെ വിട്ടേക്കും കേട്ടോ Rajasthan and the northern part. Yeah, okay. But okay. I have a friend who like Himalayas and Rajasthan, yes, yes. All those places. Oh, nice. And I have a friend who is studying dance in Kerala. Kerala, the so classical dance. What, yeah. Yes, yes. It's famous in Kerala, yes, the dance. Yes, yes, yes. And it's very rich country. It's beautiful, right? Rich country in the sense, yeah, for culture-wise, it's rich, yeah. Yeah, yeah. I know, material. Big culture. Yeah. And you are a long time in Europe? It's been 2 years I am in Italy. Now past 1 month I am bicycling actually. Ah, okay. I started my bicycling from Sicily. Really? Yeah, and I reached now here, I'm going to Greece. Uh-huh. And how do you support yourself? If you don't mind asking. Support in the sense? Supporting in the sense of... sleeping and eating. I have everything on my cycle. Oh, okay. I cook, I have tent, few places I tent camp and few places I take hotels. Like big cities I take hotel because I don't know whether if I sleep outside the police may make problem.
Yesterday yes, I was sleeping on the mountain in the villages. Ah, okay. On camp. Yes, yes, yes. It was so nice. Yes. Before I അതുപോലെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ കണ്ടില്ല ചേച്ചി പുള്ളിക്കാരത്തി എന്നെ കണ്ടിട്ട് ഇന്ത്യൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ കയറി ചോദിച്ചത് കേട്ടോ. പുള്ളിക്കാരത്തി 50 വയസ്സുണ്ട്. ഓൾമോസ്റ്റ് 25 ഇയേഴ്സോളം പുള്ളിക്കാരത്തി യോഗ പ്രാക്ടീസ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അതായത് പുള്ളിക്കാരത്തി കുറേ സമയം ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട് പുള്ളിക്കാരത്തിയുടെ യോഗ ടീച്ചറിൻ്റെ കൂടെ. പുള്ളിക്കാരത്തി ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നും. കാരണം പുള്ളിക്കാരത്തി പറയും ഇന്ത്യ ഈസ് സോ റിച്ച് ഇൻ കൾച്ചർ വൈസും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ലാംഗ്വേജ്. പുള്ളിക്കാരത്തി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിച്ചത്. ഞാൻ പല സ്ഥലത്തും ഇന്ത്യൻ ആണെന്ന് എനിക്ക് അഭിമാനം തോന്നിയ നിമിഷങ്ങളുണ്ട്. കാരണം എന്നാണെന്നറിയോ, ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ഇന്ത്യയെ വന്നിട്ടുള്ളവരും അവർ ഇന്ത്യയെ വന്നിട്ടുള്ളവർ നമ്മളെ കാണുമ്പോഴത്തേക്ക് അവർ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം ടോട്ടലി ഡിഫറെൻ്റ് കൾച്ചറുള്ള ഒരു സ്ഥലമല്ലേ ഇന്ത്യ. അതേപോലെ പുള്ളിക്കാരത്തി സോഷ്യൽ മീഡിയയിലില്ല, അതുകൊണ്ട് ഇമെയിൽ ഐ ഡി തന്നു. എന്തെങ്കിലും പ്രശ്നം ക്രോഷ്യയിൽ ഫേസ് ചെയ്യുവാണെങ്കിൽ മെയിൽ കോൺടാക്ട് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് മെയിൽ ഐ ഡി ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, പുള്ളിക്കാരത്തിയുടെ പേര് മായ. ഒന്നാലോചിച്ച് നോക്കി, ഇന്ത്യൻ നെയിം അല്ലേ. അപ്പം ചോദിച്ചു, ഞാൻ ചോദിച്ചു ഈ മായ എന്നുള്ളത് ഇന്ത്യൻ നെയിം അല്ല. അപ്പോൾ പുള്ളിക്കാരത്തി പറയുക, നോ ക്രോഷ്യയിലും മായ എന്നുള്ള നെയിമുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. വേണ്ട ഈ ബിൽഡിങ്ങൊക്കെ നോക്ക്, ഏമാതിരി സ്റ്റൈലിലാണ് അവർ പണിതേക്കുന്നത് അല്ലേ. ഏൻഷ്യൻ ലുക്ക്. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ദേ ആ സ്ഥലം കണ്ടോ, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്, റിയേക്ക എന്ന് പറയുന്നത്. ഞാൻ ഭക്ഷണമൊന്നും ഇതുവരെയും കുക്ക് ചെയ്തിട്ടില്ല. കാരണം ഈ ഭാഗങ്ങൾ തൊട്ടേ ടൗൺ ഏരിയകളാണ്, പിന്നെ ചെറിയ റോഡും, അത്ര ആളില്ലാത്ത സ്ഥലങ്ങളില്ല, മനസ്സിലായോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇനി 12 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ഞാൻ മിക്കവാറും ഇത് ടൗണായതുകൊണ്ട് ഇന്നത്തേന് റൂം ബുക്ക് ചെയ്യണം, റൂമിൽ ചെന്നിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മളുണ്ടല്ലോ ഫ്രണ്ട്സ്, ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബീച്ച് സൈഡിലുള്ള ഹോസ്റ്റലാണെന്നാണ് കാണിച്ചേക്കുന്നത്. ഏതായാലും അങ്ങോട്ട് വിട്ടേക്കുക, 8.something കിലോമീറ്ററാണ് അങ്ങോട്ടുള്ളത്. അതായത് റിയേക്കയുടെ ടൗണിൽ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, റിയേക്കയുടെ കാർഗോസിൻ്റെയും ചില ചില ഇൻഡസ്ട്രിയൊക്കെ ഉള്ള ഏരിയ കേട്ടോ. ഇന്ന് വെയിലില്ലാത്തതുകൊണ്ട് ഏമാതിരി തണുപ്പാണെന്നറിയോ, വൻ തണുപ്പ്. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മൾ റിയേക്കയുടെ ടൗൺ എത്തി കേട്ടോ. ഏയ് ആഡംബര കപ്പലുകളാണ് കേട്ടോ, റോയൽ റൊമാൻസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഹോസ്റ്റലിലെത്തി. ഞാൻ ഹോസ്റ്റലിൽ വന്ന് പുറത്തിറങ്ങി ഇതിൻ്റെ എൻഡിങ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു കുറച്ച് നേരം ഞാൻ ലേറ്റായിപ്പോയി, അപ്പോഴത്തേക്കും പുറത്ത് ഡാർക്കായിപ്പോയി. ഇനി പുറത്തുള്ള വ്യൂ നാളെ കാണിക്കാം. അടിപൊളി ഒരു ഹോസ്റ്റലാണ് കേട്ടോ ഇത്. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.